ഒരൊറ്റ ഹദീസ് കൂടി പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് തന്നെ പറയുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് തന്നെ പറയുകയാണ്, മദീനയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് ഒരു പുരുഷൻ വരികയാണ്. യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് വന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബേ, ഇരുണ്ട കാലഘട്ടമെന്ന് വിശേഷിച്ചിരുന്ന കാലഘട്ടത്തിലേക്കല്ലേ തങ്ങളൊരു പൂതനായിട്ട് കടന്നു വന്നത്, ഒരു പ്രകാശമായിട്ട് തങ്ങളെ കടന്നു വന്നത്. നബിയേ, ബന്ധങ്ങളുടെ വിലയെന്താണെന്ന് അറിയാത്തൊരു കാലഘട്ടമായിരുന്നുവല്ലോ, ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് തിരിച്ചറിയാത്തൊരു കാലഘട്ടമായിരുന്നുവല്ലോ. നബിയേ, ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം തിരിച്ചറിയാത്ത, അയൽവാസികളോടുള്ള ബന്ധം തിരിച്ചറിയാത്തൊരു കാലഘട്ടമായിരുന്നുവല്ലോ. നബിയേ, യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ്, തങ്ങൾ മദീനയിൽ വന്നതിന് ശേഷമാണ് ബന്ധങ്ങളുടെ വില ഞങ്ങൾ മനസ്സിലായത്, തങ്ങൾ മദീനയിൽ വന്നതിന് ശേഷമാണ് അയൽവാസികളോടുള്ള കടമകളും സ്നേഹങ്ങളും ഭാര്യ ഭർത്താക്കന്മാരുള്ള പരസ്പരമുള്ള സ്നേഹങ്ങള്, മാതാപിതാക്കൾ മക്കളെ നാട്ടുകാര് കൂട്ടുകാരും മറ്റുള്ള മതങ്ങളോടുള്ള ബന്ധങ്ങളോ സ്നേഹങ്ങളോ എല്ലാം പഠിപ്പിച്ചു തന്നത് തങ്ങളാണ്. യാ റസൂലല്ലാഹ് മൽ അഹക്കു നാസ് ബി ഹുസ്നി സ്വഹാബാ മൽ അഹക്കു നാസ് ബി ഹുസ്നി സ്വഹാബാ യാ റസൂലല്ലാഹ്. നബിയെ, പറഞ്ഞു തരിക, ബന്ധത്തിന്റെ സ്നേഹം പഠിപ്പിച്ചു തന്ന നബിയെ, ബന്ധത്തിന്റെ സ്നേഹം പഠിപ്പിച്ചു തന്ന മുത്താച്ചലെ, ലോകത്ത് ഞങ്ങൾക്ക് അല്ലാഹും റസൂലും കഴിഞ്ഞാൽ, അല്ലാഹും റസൂലും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ബന്ധന്മാരോടാണ്, പിന്നെ ഏറ്റവും കൂടുതൽ കടമ ആരോടാണ്. നബിയെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറയുകയാണ്, ഉമ്മുക്കാ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്, നിന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്. അങ്ങനെ ആ ഹദീസ് ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് ഉമ്മയുടെ മഹത്വം മുത്തുനബി പറയുകയാണ്, വാപ്പയുടെ മഹത്വം മുത്തുനബി പറയുകയാണ്. ഇത് കേട്ട സമയത്ത് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മറ്റൊരു ഹദീസിലൂടെ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, നബിയേ, തങ്ങൾ പറഞ്ഞതൊരു പുരുഷന്റെ കടമയാണല്ലോ, തങ്ങൾ പറഞ്ഞതിന് പുരുഷന്റെ കടമയാണല്ലോ, ഒരു പെണ്ണിന് ആരോടാണ് നബിയേ, ഒരു പെണ്ണിന് ആരോടാണ് നബിയേ ലോകത്തെ ഏറ്റവും കൂടുതൽ കടമയുള്ളത്? സഹോദരിമാർക്ക് സ്ത്രീകൾക്ക് ആരോടാണ് നബിയേ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, മോളെ, ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ കടപ്പാട് റബ്ബിനോട് മുത്തുനബിയോടുമാണ്. അത് കഴിഞ്ഞാ പിന്നെ ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ കടപ്പാട് വരുന്നത് ആരോടാണ്? അവളുടെ പ്രിയപ്പെട്ട ഇക്കയോടാ, അവളുടെ പ്രിയപ്പെട്ട ഭർത്താവിനോടാ, അവളുടെ പ്രിയപ്പെട്ട ഭർത്താവിനോടാ, ഭർത്താവിനോടാണ് പിന്നെ നിങ്ങളെ ഏറ്റവും വലിയ കടമയുള്ളത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങളെ ജീവിതത്തിലേക്ക് നിങ്ങളെ നിങ്ങളെ ഭർത്താവ് ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണല്ലോ കടന്നു വരുന്നത്, ഒരുപാട് കടമകളുമായിട്ടാണ് കടന്നു വരുന്നത്, ഒരുപാട് കടമകളുമായിട്ടാണ് കടന്നു വരുന്നത്. ആ കടമകളൊന്നും നിങ്ങൾ മറക്കാൻ പാടില്ല.
ആ കടമകളൊന്നും നിങ്ങൾ മറക്കാൻ പാടില്ല, ആ കടമകളൊന്നും നിങ്ങൾ മറക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, നീ ഭർത്താവിന്റെ സ്വപ്നലോകത്തെ സ്വപ്ന രാജകുമാരിയാണ്, നീ ഭർത്താവിന്റെ സ്വപ്നലോകത്തെ രാജകുമാരിയാണ്, നിന്റെ ഭർത്താവിന്റെ ജീവിതത്തിലേക്ക് നീ കടന്നവരിലോടുകൂടെ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട്, ഒരുപാട് സന്തോഷങ്ങളുമായിട്ട്, ഒരുപാട് മനസ്സിൻ്റകത്ത് ആഗ്രഹങ്ങളുമായിട്ടാണ് ആ ഭർത്താവ് നിന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. ആ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കേണ്ടത് പെങ്ങളെ നിങ്ങളെ കടമയാണ്. ആ ആഗ്രഹങ്ങളൊക്കെ ഭർത്താവിനെ സാധിപ്പിച്ചു കൊടുക്കേണ്ടത് പൊന്നു മോളെ നിങ്ങളെ കടമയാണ് പെങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ആത്മീയ ലോകത്തെ ചൊലിക്കുന്ന ഒരു വെള്ളി നക്ഷത്രമായിട്ട് തന്റെ ജീവിതകാലം മുഴുവനും ഈ ലോകത്തുള്ള ഉമ്മത്തിന് വേണ്ടി വിജ്ഞാനം പകർന്നു തന്ന മഹാനല്ലേ. മഹാനവരുകൾ മഹാനവരുടെ ഉലൂമുദ്ദീൻ എന്ന കിതാബിൽ കുടുംബജീവിതത്തിന്റെ ഭദ്രമായ ആ ഒരു സുന്ദരമായ രംഗം ഇങ്ങനെ വിശദീകരിക്കുന്നത് കാണാ. ജീവിതത്തിലേക്കൊരു ഭർത്താവിനുള്ള സ്വപ്നങ്ങൾക്ക് നിറം പകിട്ടു നൽകേണ്ടത് ആ പ്രിയപ്പെട്ട ഭർത്താവിന്റെ പെണ്ണാണെന്ന് നമ്മൾ മറന്നു പോകരുത്. ഭാര്യയ്ക്ക് ഒരുപാട് കടമകൾ ഭർത്താവിനുണ്ട്, ഭാര്യയ്ക്ക് ഒരുപാട് കടമകൾ ഭർത്താവിനോട് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട ഭർത്താവ് നിങ്ങളിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട് മോളെ. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എങ്ങനെയോ ജീവിച്ച ഭർത്താവായിരുന്നുവല്ലോ, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആര് പറഞ്ഞാലും കേൾക്കാതെ നടന്നിരുന്ന ഒരു ഭർത്താവായിരുന്നു. തന്റെ യുവത്വകാലം യൗവനകാലം ഇഷ്ട ജീവിതത്തിനനുസരിച്ച് നടന്നിരുന്ന ഒരു ചെറുപ്പക്കാരനല്ലേ നിങ്ങളെ ജീവിതത്തിലേക്ക് ഒരു പുതുമാനായി കടന്നു വന്നത്. ഉപകാരത്തിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നിങ്ങളെ ഭർത്താവ് ചെയ്തിട്ടുണ്ടാകാം. കാരണമെന്താണ്? കൂട്ടിന് ആരുമില്ലല്ലോ, ചോദിക്കാൻ ആരുമില്ലല്ലോ, വീട്ടിലേക്ക് നേരം വൈകി വന്നാൽ ചോദിക്കാൻ ആരുമില്ലല്ലോ. സുബഹ് നമസ്കരിച്ചിട്ടുണ്ടോ, ളുഹർ നമസ്കരിച്ചിട്ടുണ്ടോ, അസറൊക്കെ ജോലിക്കടയിൽ തിരക്കിനിടയിൽ അസറും മഗ്രിബൊക്കെ നമസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ആ ചെറുപ്പക്കാരനോട് ചോദിക്കാൻ ആരുമില്ലായിരുന്നു ൂപത്തിലുള്ള നടത്തമാണ്. ജോലി ചെയ്ത് എടുത്തിയ കാശല്ല, തോന്നി രൂപത്തിലെ ചെലവഴിക്കലായിരുന്നു. പക്ഷേ അപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ കല്യാണത്തെ കുറിച്ച് ആലോചിക്കുന്നത്. മാതാപിതാക്കൾ പറയും, മോനെ കല്യാണം കഴിച്ചാ മോന്റെ ജീവിതം മാറുമെടാ, നിന്റെ ജീവിതം നന്നാകുമെടാ, ഒരു സ്വാലിഹത്തായ പെണ്ണിന്റെ ജീവിതത്തിലേക്ക് കടന്നവരനോടുകൂടെ നമസ്കരിക്കാത്ത നീ നമസ്കാരം തുടങ്ങും മോനെ. അല്ലാഹുവേ നല്ല നല്ല പ്രവർത്തനങ്ങൾ, നല്ല നല്ല സൗഭാഗ്യമുള്ള പ്രവർത്തനങ്ങൾ എന്റെ ജീവിതത്തിൽ നീ കാഴ്ചവെക്കുന്നതാണ് പൊന്നുമോനെ. അങ്ങനെ ഒരു മനോഹരമായ സ്വപ്നത്തിലൂടെയാണ് ആ ചെറുപ്പക്കാരൻ നിങ്ങളെ കല്യാണം കഴിക്കുന്നതെന്ന് പറഞ്ഞു പോവല്ലേ. എത്രയോ സ്വപ്നങ്ങളാണ് ആ ചെറുപ്പക്കാരനുള്ളത്. ആ സ്വപ്ന ലോകത്തെ ഒരു രാജകുമാരിയായിട്ട് നീ മാറണം പെങ്ങളെ. അല്ലാഹുവേ അങ്ങനെ ഏതോ തോന്നിവാസത്തിലൂടെ ജീവിച്ചിരുന്ന നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തോന്നിമാസം എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തു എന്നല്ല, തോന്നിയ രൂപത്തിൽ ജീവിച്ചിരുന്ന ഭർത്താവിനെ പിടിച്ചിരുത്തിയിട്ട് നിസ്കരിക്കാത്ത ഭർത്താവിനെ നിസ്കരിപ്പിക്കുന്ന പെണ്ണായിനെ മാറണം മോളെ. ഖുർആനോദാത ഭർത്താവിനെ ഖുർആനോദിപ്പിക്കുന്ന പെണ്ണായിനെ മാറണം മോളെ. നോമ്പെടുക്കാത്ത ഭർത്താവിനെ നോമ്പെടുപ്പിക്കുന്ന പെണ്ണായിനെ മാറണം മോളെ. സുഹൃതങ്ങളില്ലെന്ന് മാറി നിൽക്കുന്ന ഭർത്താവിനെ കല്യാണത്തോടുകൂടി കല്യാണം കഴിച്ചതിന് ശേഷം ഒരു ദീനുള്ള ചുറ്റുപാടുള്ള ഒരു ചെറുപ്പക്കാരനായിട്ട് നിങ്ങളെ ഭർത്താവിനെ ആക്കി തീർക്കും നടത്താണ് ഒരു പെണ്ണിന്റെ വിജയമെന്ന് നമ്മൾ മറന്നു പോവണ്ട.